ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റാരുമല്ല അന്തർദേശീയ തലത്തിൽ അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രമാണ്. ഇന്ത്യ ആകെ അരാജകത്വത്തിലേക്കും വല്ലാത്ത ഒരു അവസ്ഥയിലേക്കും മാറി ഈ ഒരൊറ്റ തൊഴിലാളി വർഗ പണിമുടക്കുകൊണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഇതെന്താ തമാശയാണ്? ഒരിടത്തും നടക്കാത്ത ഒരു പണിമുടക്ക് ഇന്ത്യയെ ആകെ സ്തംഭിപ്പിച്ചു എന്നല്ലാതെ ഇടതുപക്ഷ യൂണിയൻ നേതാക്കൾ എന്താണ് പറയുക? ഇതിനെ ഫേക്ക് ന്യൂസ് എന്നല്ലാതെ എന്താണ് വിളിക്കുക? ഈ രാജ്യത്ത് മോദി സർക്കാർ വിതയ്ക്കുന്നത് വിദ്വേഷത്തിൻ്റെ വിത്തുകൾ മാത്രമാണ് എന്ന് നിരന്തരം പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം റിപ്പോർട്ട്. നമസ്കാരം. കഴിഞ്ഞ മാർച്ച് 28-29 തീയതികളിൽ നമ്മളുടെ രാജ്യമാകെ അരാജകത്വത്തിലേക്ക് വഴുതി വീണിരുന്നു. രാജ്യത്ത് ഒന്നും പ്രവർത്തിച്ചില്ല. രാജ്യം പൂർണ്ണമായി സ്തംഭിച്ചു. രാജ്യത്തെ മഹാനഗരങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതുഗതാഗതം പ്രവർത്തിച്ചില്ല. ട്രെയിനുകൾ നിശ്ചലമായി. സ്കൂളുകളും ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ അടഞ്ഞുകിടന്നു. ആകെ ജനങ്ങളാകെ ദുരിതത്തിലായി എന്ന് മാത്രമല്ല, ഈ ഒരു വലിയ സ്തംഭനത്തിലൂടെ, രാജ്യമാകെ സ്തംഭിച്ച ഈ അവസ്ഥ, അത് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ താക്കീതായി മാറുകയും മോദി അങ്ങനെ വിറച്ചു പോവുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ എവിടെയാണ് നടന്നത് എന്നായിരിക്കും ഒരുപക്ഷെ നമ്മളെല്ലാവരും അത്ഭുതപ്പെടുക. ഒരുപക്ഷെ ദേശാഭിമാനി വായിച്ചവർക്ക് ഇതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ബോധ്യം ഉണ്ടാകും. കാരണം ഇന്ത്യ ഗർജിച്ചു എന്ന പേരിൽ ദേശാഭിമാനിയുടെ വലിയ ചുവന്ന തലക്കെട്ട് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, പലരും ചിരിച്ചിട്ടുണ്ടാവും. എന്തായാലും അത് വലിയൊരു ട്രോളായിട്ട് മാറിയിട്ടുണ്ട്. ദേശാഭിമാനി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ദേശാഭിമാനി കേരളം ഭരിക്കുന്ന CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുഖപത്രമാണ്. അതേപോലെ കൈരളി ചാനൽ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൃശ്യമാധ്യമവുമാണ്. അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദേശാഭിമാനിയായി അറിയപ്പെടുന്ന ദി ഹിന്ദു പോലും അങ്ങനെ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാം. കാരണം വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും ആ പാരമ്പര്യത്തിൽ നിന്ന് എല്ലാം വ്യതിചലിച്ച് തികഞ്ഞ മോദി വിരോധവും രാജ്യവിരുദ്ധതയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത കുറേ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായി ആ വലിയ പത്രവും അല്ലെങ്കിൽ വലിയ പാരമ്പര്യമുള്ള ആ സ്ഥാപനവും മാറിയിട്ട് കഴിഞ്ഞ കുറേ കാലമായി. അതുകൊണ്ട് ഹിന്ദു അങ്ങനെ പറഞ്ഞാലും നമുക്ക് വലിയ അത്ഭുതമില്ല. പക്ഷേ ഇങ്ങനെയൊരു വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റാരുമല്ല അന്തർദേശീയ തലത്തിൽ അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രമാണ്. ന്യൂയോർക്ക് ടൈംസിനെ കൃത്യമായി നോക്കുന്നവർക്ക് ഒരുപക്ഷേ ഇക്കാര്യത്തിൽ വലിയ അത്ഭുതം ഉണ്ടാവില്ല. കാരണം എവിടെ വച്ചും എങ്ങനെയും ഭാരതമെന്ന ഈ രാജ്യത്തെ നശിപ്പിക്കാനും അപകീർത്തിപ്പെടുത്താനും ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു അന്തർദേശീയ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഗൂഢാലോചനക്കാരുടെ കയ്യിലെ ഏറ്റവും വലിയ ഒരു ഉപകരണമായിട്ട് ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം മാറിയിട്ട് കഴിഞ്ഞ കുറേ കാലമായി. അത് ഇന്ത്യ കൈവരിക്കുന്ന ഏതെങ്കിലും നേട്ടത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ബഹിരാകാശ രംഗത്തും അതേപോലെ ആയുധ നിർമ്മാണ രംഗത്തും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ കാര്യത്തിലും, എന്തിന് ഏറ്റവും അവസാനം വന്ന കോവിഡ് മഹാമാരി നേരിടുന്ന കാര്യത്തിൽ പോലും ഇന്ത്യക്കെതിരെ തലങ്ങും വിലങ്ങും റിപ്പോർട്ടുകൾ എഴുതി ഇന്ത്യയിൽ ആകെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. പക്ഷേ ഇവിടെ ന്യൂയോർക്ക് ടൈംസിന് ഒരു വലിയ അബദ്ധം പറ്റി. കാരണം ഇന്ത്യ മുഴുവൻ സ്തംഭിച്ചു എന്നിവർ തലക്കെട്ടെഴുതുകയും വാർത്ത എഴുതുകയും ചെയ്യുമ്പോൾ ഇന്ത്യ സാധാരണ നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ത്യയിലെ സകല മഹാനഗരങ്ങളിലും പൊതുഗതാഗതത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അല്പം ട്രാഫിക് ജാം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം അവിടെ നിൽക്കട്ടെ, കേരളത്തെക്കുറിച്ച് ഞാൻ പറയാം, കേരളത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടിലും കൃത്യമായ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് കേരളം മാറി നിൽക്കട്ടെ. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ പ്രവർത്തിച്ചു, ഓഫീസുകൾ പ്രവർത്തിച്ചു, പ്രൈവറ്റും ഗവൺമെൻറ്റും ഓഫീസുകൾ പ്രവർത്തിച്ചു, ജനജീവിതം വളരെ സാധാരണ നിലയിൽ മുന്നോട്ട് പോയി. ഈ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഈ നഗരങ്ങളെല്ലാം സ്തംഭിച്ചു എന്നും ഈ നഗരങ്ങളിലൊക്കെ വലിയ പ്രൊട്ടസ്റ്റും വലിയ റാലികളും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുമാണ്. എവിടെയാണ് റാലികൾ ഉണ്ടായിരുന്നത്? ഈ കേരളത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും കൊച്ചിയിലുമൊക്കെ റാലികൾ തൊഴിലാളി യൂണിയനുകൾ സംഘടിപ്പിച്ചിരുന്നു. മറ്റെവിടെയാണ് റാലികൾ ഉണ്ടായിരുന്നത്? ഡൽഹിയിലെ ജന്തർ മന്തറിൽ 50-ൽ താഴെ ആൾക്കാർ
പങ്കെടുത്ത ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യമാണോ ഇവർ പറയുന്നത്? ഒരു രാജ്യത്തെ ഇന്ത്യയെ മുഴുവൻ ത്രോസ് ഇൻ ടു കൺഫ്യൂഷൻ എന്നാണ് ഇവരുടെ ഹെഡ്ലൈനിൽ പറയുന്നത്. ഇന്ത്യ ആകെ അരാജകത്വത്തിലേക്കും വല്ലാത്ത ഒരു അവസ്ഥയിലേക്കും മാറി ഈ ഒരൊറ്റ തൊഴിലാളി വർഗ പണിമുടക്കുകൊണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഇതെന്താ, തമാശയാണോ? ലോകത്തോടെ നിങ്ങൾ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസ്യതയല്ലേ നഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാൻ പോലും ആ ന്യൂയോർക്ക് ടൈംസിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ലാതായിപ്പോയി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മഹാകഷ്ടമായ കാര്യം. എന്തായാലും വളരെ കൃത്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും ഈ ചരമക്കുറിപ്പ് വളരെ നേരത്തെ ആൾക്കാർ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം അത്യാസന്ന നിലയിൽ കിടക്കുന്ന പ്രശസ്ത വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, കടന്നു വന്ന മേഖലകളെക്കുറിച്ചൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെക്കും. അതെല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. കാരണം അങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രിപ്പറേഷൻസ് നടത്തി വെക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് എന്തായാലും ഈ പണിമുടക്കിൻ്റെ കാര്യത്തിൽ ചെയ്തത് ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു പണിമുടക്ക് നടക്കുമ്പോൾ അത് ഇന്ത്യയെ സ്തംഭിപ്പിക്കുമെന്നും ഇന്ത്യ ആകെ പ്രശ്നങ്ങളിലേക്ക് വീഴുമെന്നും മോദി സർക്കാർ വിറച്ച് താഴെ വീഴുമെന്നും ഒക്കെ ന്യൂയോർക്ക് ടൈംസിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് അവർ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ, ആ റിപ്പോർട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്, ആ റിപ്പോർട്ട് ഒന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ജേർണലിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ന്യൂയോർക്ക് ടൈംസ് തെറ്റിച്ചിരിക്കുന്നത്. ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് വശവും ചോദിച്ചറിയുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ നിഷ്പക്ഷതയോടുകൂടി റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇത്തരം അടിസ്ഥാന പ്രമാണങ്ങൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി പത്രങ്ങളെക്കൊന്നും അത് ബാധകമല്ലെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത് അവർ ജേർണലിസത്തിൻ്റെ കാവലാൾ ആണ് എന്നാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതല്ലേ? പക്ഷേ അവർ ഈ ആ റിപ്പോർട്ടിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ടേ രണ്ട് പേരോടാണ് അവർ ഈ പണിമുടക്കിനെ സംബന്ധിച്ച് ചോദിച്ചിരിക്കുന്നത്. രണ്ടേ രണ്ട് പേരുടെ പേരുകളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പേരും ഇടതുപക്ഷ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും കേരളത്തിലെ ജനജീവിതത്തിന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഹർത്താൽ വൻ വിജയമാണ് എന്ന് വൈകിട്ട് പ്രസ്താവന ഇറക്കുന്നവരാണ് പല ആൾക്കാരും. അപ്പോൾ അതേപോലെ ഒരിടത്തും നടക്കാത്ത ഒരു പണിമുടക്ക് ഇന്ത്യയെ ആകെ സ്തംഭിപ്പിച്ചു എന്നല്ലാതെ ഇടതുപക്ഷ യൂണിയൻ നേതാക്കൾ എന്താണ് പറയുക? അവരങ്ങനെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചോ എന്ന് നോക്കാനും അല്ലെങ്കിൽ അതിൻ്റെ മറുവശം കൂടി കോട്ട് ചെയ്തുകൊണ്ട് പറയാനുമുള്ള അടിസ്ഥാന ബാധ്യത ന്യൂയോർക്ക് ടൈംസിന് ഇല്ലേ? ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഉത്തരമാണ്. അവരങ്ങനെ ചെയ്തിട്ടുമുണ്ട്, പക്ഷേ അത് ഇന്ത്യയുടെ കാര്യത്തിലല്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന് പറയുന്ന മതഭീകരവാദികളുടെ കൂട്ടം അധികാരം ഒട്ടും ജനാധിപത്യപരമായ അല്ലാത്ത രീതിയിൽ കവർന്നെടുത്തപ്പോൾ ആ താലിബാന് വരെ സ്പേസ് കൊടുത്ത പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. താലിബാന് പറയാനുള്ളത് എന്താണ് എന്ന് വളരെ കൃത്യമായി ഒരു ഇൻ്റർവ്യൂവിലൂടെ വളരെ പ്രൊമിനൻ്റായി, വളരെ പ്രമുഖമായ സ്ഥാനത്ത് വാർത്ത കൊടുത്തവരാണ് ഈ ന്യൂയോർക്ക് ടൈംസ്. അവരാണ് ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സർക്കാരിനോ അതിൻ്റെ പ്രതിനിധികൾക്കോ എന്ത് പറയാനുണ്ട് ഈ പൊതുപണിമുടക്കിനെക്കുറിച്ച്, ആ പണിമുടക്കിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ പ്രതികരണം എന്താണ് എന്ന് പോലും ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാട്ടാതാണ് ഭാരതം മുഴുവൻ അരാജകത്വത്തിലേക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് വീണു. അത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി മോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുണ്ട്. അത് താമസിയാതെ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ധ്വനി വരുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഇങ്ങനെ പടച്ചുവിട്ടത്. ഇതിനെ ഫേക്ക് ന്യൂസ് എന്നല്ലാതെ എന്താണ് വിളിക്കുക? എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ യശസ് തകർക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഭാരതത്തിനിട്ട് കൊട്ടി ഈ രാജ്യം ഏറ്റവും മോശമായ രാജ്യമാണ്, ഈ രാജ്യത്ത് അരാജകത്വമാണ്, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, ഈ രാജ്യത്ത് സാമ്പത്തികമായ ഉന്നമനം നടക്കുന്നില്ല, ഈ രാജ്യത്ത് മോദി സർക്കാർ വിതയ്ക്കുന്നത് വിദ്വേഷത്തിൻ്റെ വിത്തുകൾ മാത്രമാണ് എന്ന് നിരന്തരം പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം റിപ്പോർട്ട്. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകളോ ഇത്തരം ഹീനമായ പ്രവൃത്തികളോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിന് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഓരോ തിരഞ്ഞെടുപ്പ് ഫലവും. ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ എന്തായാലും രണ്ട് ചോയ്സ് ഉണ്ട്.
ഒരു വശത്ത് 2014 മുതൽ രാജ്യത്ത് കാതലായ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ന്യൂയോർക്ക് ടൈംസ് ഇറങ്ങുന്ന അമേരിക്കയിൽ തന്നെ 7000 പേർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ പോകാൻ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റിന് കത്തെഴുതാൻ വേണ്ടി അതിനുള്ള പ്രചാരണം തുടങ്ങിവെച്ചതും ഇന്ത്യയിലെ ചില മാധ്യമപ്രവർത്തകരാണ്. ആ 7000 പേരുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിക്ക് യാത്രാനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ രാജ്യത്ത് 50,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നരേന്ദ്രമോദി എത്തുകയും ആ പരിപാടിയുടെ ആതിഥേയനായി അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അവിടെ എത്തുകയും ചെയ്തു. അതാണ് കാവ്യനീതി. അതാണ് ഒരു വശത്തെ ഉദാഹരണം. മറുവശത്ത് ഈ കൊച്ചു കേരളത്തിൽ ഒരു ഈ പണിമുടക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വിജയിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ആ വിജയിപ്പിച്ചവരാണ് മറുവശത്ത് മറ്റൊരു ചോയ്സായി നിൽക്കുന്നത്. തല്ലിയും തുപ്പിയും കാറിൻ്റെ ഗ്ലാസ്സിലിടിച്ചും സ്ത്രീകളെ അസഭ്യം പറഞ്ഞും ജനങ്ങളെ ഭയപ്പെടുത്തി വീട്ടിലിരുത്തി ഒരു പണിമുടക്ക് വിജയിപ്പിച്ച മഹാന്മാരാണ് മറുവശത്തുള്ളത്. അവരുടെ ഗതികേട് എത്രമാത്രമാണ് എന്നുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചുകൊള്ളാം. ശരിക്കും മോദി സർക്കാരിൻ്റെ നയങ്ങളോടാണ് വിരോധമെങ്കിൽ ആ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിന് പകരം ഈ തൊഴിലാളി യൂണിയനുകളൊക്കെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമത്തിലെ അവതാരകനെതിരെയാണ്. അത്ര ഗതികെട്ട് നിൽക്കുകയാണ് മറുവശത്തുള്ളവർ. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും യാതൊരു കൺഫ്യൂഷനും ഉണ്ടാക്കുന്നില്ല എന്നും മാത്രമല്ല, ഒരുപക്ഷെ ജനങ്ങൾക്ക് അവരുടെ ചോയ്സ് എത്രത്തോളം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇങ്ങനെ ഓരോ സംഭവവും. അതുകൊണ്ട് കേരളത്തിലെ ദേശാഭിമാനിയും രാജ്യത്തെ ദേശാഭിമാനിയും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് എന്ന അന്തർദേശീയ ദേശാഭിമാനിയും ഒക്കെ കിണഞ്ഞ് ശ്രമിക്കട്ടെ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. നമസ്കാരം.